വേണ്ടി ഇപ്പോഴും എല്ലാം ഒളിച്ചു വെക്കുന്നേ ഞാൻ ഒന്നും ഒളിക്കാനും മറയ്ക്കാനും പോകുന്നില്ല 20 വർഷമായി ഞാൻ മുരുകൻ ചേട്ടന്റെ കൂടെ നിന്നെ ഒക്കെ തിരുത്തി വന്നിട്ട് അതിനു ശേഷം ഇന്നേവരെ എൻ്റെ നാട് ഞാൻ കണ്ടിട്ടില്ല ഒരിക്കൽ പോലും എൻ്റെ പഴയ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല മുരുകൻ ചേട്ടന്റെ ഭാഗത്ത് ഒരുപാട് കുറ്റവും കുറവുകളും ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ലോകം പിന്നെ ആ മനുഷ്യനും എൻ്റെ മക്കളും മാത്രമായിരുന്നു നിനക്കും ഇതുവരെ സ്വന്തം അച്ഛനല്ലെന്ന് തോന്നിയിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ എന്തിനാടി ഇപ്പോ വേറൊരാളെക്കുറിച്ച് ചോദിക്കുന്നേ ഒന്നിനു വേണ്ടിയല്ല ഒന്ന് അറിഞ്ഞിരിക്കാൻ അയാളുടെ പേരെങ്കിലും അമ്മയ്ക്ക് ഓർമ്മയില്ലാതിരിക്കില്ലല്ലോ ഇല്ല എനിക്കൊന്നും ഓർമ്മയില്ല ഇനി നിനക്ക് കണ്ടുപിടിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ വല്ല ജ്യോത്സനെ കൂടെ കവടി നിരത്ത് അല്ലാതെ വേറെ ഒരു വഴിയില്ല എങ്ങനെ തോന്നി ജോൽസിനെ വിളിക്കാൻ? ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത തടസ്സങ്ങളാണല്ലോ മുന്നില്. ഗ്രഹാധിപന്റെ സ്ഥാനത്ത് ഗുളിയൻ ഇടം പിടിച്ചിരിക്കുക. ഗുളിയൻ ദോഷകാരിയായാൽ മരണം നിശ്ചയം. കുടുംബത്തിൽ കാരണവസ്ഥാനത്തിരിക്കുന്നവർക്ക് സ്ഥാനഭ്രംശം. എന്നുവച്ചാ പണ്ടത്തെ കാലത്ത് രാജാവിനെ കുറിച്ചാണെങ്കിൽ സിംഹാസനം നഷ്ടപ്പെടുന്നു എന്ന് പറയും. ഇപ്പോഴത്തെ കാലത്ത് ഒരു മന്ത്രിക്കാണ് ഈ ഫലമെങ്കിൽ മന്ത്രിക്ക് സിര തെറിക്കുമെന്ന് പറയും. ഇവിടെ ഇപ്പോ അധികാരം പദവിയൊന്നുമില്ലല്ലോ. ആ സ്ഥിതിക്ക് പറയുകയാണെങ്കിൽ ഗൃഹനാഥന്റെ സ്ഥാനം ഇല്ലാതാകും. അകാല മൃത്യുഫലം. സാരമില്ല, എനിക്കല്ലേ ദോഷമുള്ളൂ. ബാക്കി ആർക്കും ആപത്തൊന്നുമില്ലല്ലോ. എനിക്കത് മതി. ഇങ്ങനെ ഒരു കാലദോഷം ഉണ്ടാവാൻ എന്താ ജ്യോത്സ്യരെ കാരണം? ജാതകത്തില് എന്റെ പെങ്ങൾക്ക് ദീർഘായുസ് പറയുന്നുണ്ടല്ലോ. അറിയാം, ആ ജാതകം പലപ്പോഴായി എന്റെ കയ്യിൽ വന്നതാണല്ലോ. സന്തതി പരമ്പരകൾക്ക് യോഗമില്ലാതായാൽ ജന്മം നൽകിയവർക്ക് നാശം വരാം. ഇവിടെ ഇപ്പോ ശരിയായ ദോഷം കാണുന്നത് കാർത്തിക നക്ഷത്രക്കാരനായ മഹനിലാണ്. എന്താ പണിക്കരീ പറയുന്നേ? എന്റെ മോൻ എന്താ ഇവന് ദോഷം? എനിക്കിവന് ഒരുത്തനെ ഉള്ളൂ. കഴിഞ്ഞ ദിവസമാ ഇവന്റെ കല്യാണം കഴിഞ്ഞത്. ഇതാണോ മോന്റെ ഭാര്യ? അതെ, മിഥുനൻ രാശിക്കാരിയാണ്. നക്ഷത്രം തിരുവാതിരയോ പുണർദമോ? തിരുവാതിര. ഇനി ഒന്നും നോക്കാനില്ല, കാരണങ്ങളെല്ലാം മുന്നിലുണ്ട്. എന്താ പണിക്കരെ, ഒന്ന് തെളിച്ചു പറ. ഈ നിൽക്കുന്ന രണ്ട് രാശിക്കാരും
ഇപ്പൊ ചേരാൻ പാടില്ല. താലികെട്ട് കഴിഞ്ഞു പോയ സ്ഥിതിക്ക് ഇനി പിരിയണമെന്ന് പറഞ്ഞില്ല. പക്ഷേ ഈ വരണ കർക്കിടകം കഴിയുന്നവരെ പരസ്പരം ദൃഷ്ടിയിൽ പോലും പെടാത്ത വിധം രണ്ടാളും അകന്നു കഴിയണം. ദോഷം തീരാൻ ഇത് മാത്രമേ ഉള്ളൂ പോകും വഴി. ഓരോ സമയദോഷവും അല്ലാണ്ട് വേറെ എന്താ പറയാ. ജ്യോത്സ്യരെ വരുത്താൻ നോക്കിയത് ഭാഗ്യം, അല്ലെങ്കിൽ എന്തൊക്കെ കാണേണ്ടി വന്നനെ. ജാതകവും പൊരുത്തവും ഒന്നും നോക്കാതെ കല്യാണം കഴിക്കരുതെന്ന് പണ്ടുള്ളവർ പറയുന്നത് വെറുതെ അല്ല. ഇതുപോലുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകാൻ വേണ്ടിയാ. അല്ല, നീ എന്താ സുമതി ഒന്നും മിണ്ടാത്തേ? സാധാരണ ഇതുപോലെ എന്തെങ്കിലും കേട്ടാൽ നൂറ് അഭിപ്രായം പറയുന്നതാണല്ലോ. ഓ, ഇത് ജ്യോത്സ്യരുടെ പ്രവചനമായതുകൊണ്ട് സേതുവിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതല്ലേ നീ മിണ്ടാത്തത്? ഞാൻ ഇവിടെ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പിന്നെന്തിനാ ഞാൻ വെറുതെ മിണ്ടാൻ നിൽക്കുന്നേ? അരുളിന്റെയും അപർണയുടെയും കല്യാണം നടത്തി കൊടുത്തത് നമ്മളാണ്. അതിനു മുമ്പ് രണ്ടാളുടെയും നാളും പേരും വെച്ചുള്ള പൊരുത്തമെങ്കിലും ഒന്ന് നോക്കേണ്ടതായിരുന്നു. എന്നിട്ട് കുട്ടികൾ തമ്മിൽ പ്രേമിച്ചത് ജാതകത്തിലെ പൊരുത്തം നോക്കിയിട്ടാണോ? അപ്പൊ പിന്നെ നിങ്ങൾ പൊരുത്തം നോക്കിയിട്ട് അത് ഒത്തില്ലെങ്കിൽ അവര് കല്യാണം വേണ്ടത് വെക്കുവോ? അതല്ലടി, ഇപ്പൊ ജ്യോത്സ്യര് പറഞ്ഞിരിക്കുന്നത് അവർ 3 മാസം അകന്നു കഴിയണമെന്ന് മാത്രമാണ്. അത് കഴിഞ്ഞാ അവർ ഒരുമിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. ഇതാദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ 3 മാസം കഴിഞ്ഞ് കല്യാണം നടത്തിയാ മതിയായിരുന്നു എന്നാ ഞാൻ പറഞ്ഞത്. രണ്ടായാലും ഫലം ഒന്നു തന്നെയാ. കല്യാണത്തിന് മുമ്പായാലും ഇനി ആയാലും 3 മാസം കൂടി അരുണും അപർണയും അകന്ന് കഴിയേണ്ടി വന്ന പിന്നീട് ഒരിക്കലും അവര് ഒരുമിക്കാൻ പോകുന്നില്ല. എന്റെ സുമതി, നീ നിന്റെ കരുനാക്ക് വിളച്ച് വേണ്ടാത്തൊന്നും പറയല്ലേ. ജ്യോത്സ്യർ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കുട്ടികളോട് അകന്നു കഴിയണമെന്ന് സേതു ഇതുവരെ പറഞ്ഞിട്ടില്ല. അവളുടെ ജീവനാണ് ആപത്തെന്ന് പറഞ്ഞിട്ട് പോലും അത് സാരമില്ല, കുട്ടികൾ ജീവിക്കട്ടെ എന്നാണ് സേതു പറഞ്ഞത്. അവക്ക് വേണമെങ്കിൽ അരണിന്റെ ജീവിതത്തിൽ നിന്ന് അവരെ അകറ്റാൻ ഈ ഒരു കാരണം മാത്രം മതി. ഈ ഒരു കാരണത്താൽ തന്നെ അവർ തമ്മിൽ അകന്നോളൂ. പക്ഷേ അത് സേതുലക്ഷ്മി പറഞ്ഞിട്ടായിരിക്കില്ല. ഇത്തവണ അമ്മയ്ക്ക് വേണ്ടി മകനും മരുമകളും കൂടി അത് തീരുമാനിക്കും. അതാ സേതുലക്ഷ്മിയുടെ ബുദ്ധി. ആ ഗ്ലാസ് ഇനി തന്നേരെ കുടിച്ചല്ലോ.